അമേരിക്കയിലെ അരിസോണ സ്റ്റേറ്റിലെ ഫ്ലാഗ് സ്റ്റാഫ് എന്ന് പറയുന്ന പട്ടണത്തിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പട്ടണത്തിൽ നമ്മൾ കയറുന്നില്ല, ആ പട്ടണത്തിൻ്റെ പ്രാന്തഭാഗത്തൂടെ നമ്മൾ റൂട്ട് 66 എന്ന് പറയുന്ന ചരിത്രപാതയിലേക്ക് കയറുകയാണ്. നമ്മൾ ഈ ചരിത്രപാത റൂട്ട് 66 എന്നൊക്കെ പറയുമ്പം 6ഓ 8ഓ 10ഓ വരിയുള്ളൊരു പാതയൊന്നും കരുതരുതേ. 1920കളിൽ നിർമ്മിച്ച ഇലിനോയി സ്റ്റേറ്റിലെ ഷിക്കാഗോ എന്ന് പറയുന്ന ആ പട്ടണത്തിൽ നിന്നാരംഭിച്ച് തെക്ക് പടിഞ്ഞാറ്, അതായത് അമേരിക്ക USA ഡയഗണലായിട്ട് തെക്ക് പടിഞ്ഞാറുള്ള ലോസാഞ്ചലസ് വരെ നീണ്ടുകിടക്കുന്ന ഒരു ഹൈവേ. ഈ ഹൈവേ 1930കളിൽ ഡസ്റ്റ് ബൗൾ പ്രതിഭാസം, ഗ്രേറ്റ് ഡസ്റ്റ് ബൗൾ പ്രതിഭാസം എന്ന് പറഞ്ഞ ആ പ്രദേശത്തെ കൃഷിയിടങ്ങളെയെല്ലാം പൊടിമൂടി കൃഷിക്ക് യോഗ്യമല്ലാതാക്കി കളഞ്ഞ ഒരു കാലഘട്ടമുണ്ട് അമേരിക്കയിൽ. അതുകൂടാതെ 30കളിലുണ്ടായ ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്ന സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ വലിയൊരു കാലഘട്ടമുണ്ട്. വടക്ക് കിഴക്കൻ സ്റ്റേറ്റുകളാണ് സമ്പന്ന സ്റ്റേറ്റുകൾ, അവിടെയാണ് ഇൻഡസ്ട്രിയലി വളർന്നിരിക്കുന്നത്, എല്ലാ കാര്യത്തിലും വളർന്നിരിക്കുന്നത്. എന്നാൽ ഈ തെക്ക് പടിഞ്ഞാറ് പ്രദേശങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കുടിയേറ്റ മേഖലയാണ്, അങ്ങോട്ട് വളർച്ച വരുന്നതേ ഉള്ളൂ. അത് അവിടെ സ്പാനിഷുകാരായ പഴയ കുടിയേറ്റക്കാരും ഗോത്രവർഗ്ഗക്കാരും ഒക്കെ താമസിക്കുന്ന സാധ്യതകളൊന്നും വേണ്ടത്ര ഉപയോഗപ്പെടുത്താത്ത ഒരവകസിത പ്രദേശമാണ്. അവിടേക്ക് സാധ്യതകൾ തേടി 30കളിൽ 1900കളുടെ അവസാനം തുടങ്ങി ഒഴുക്കുണ്ട്, പക്ഷേ 30കളായപ്പോഴത്തേക്ക് അത് തീവ്രമായി. ആ ഒഴുക്കിൽ കുടിയേറ്റക്കാരുടെ ഒരു രാജപാതയായിരുന്നു ഏത്? ഈ റൂട്ട് 66. 8 സ്റ്റേറ്റുകൾ പിന്നിട്ട്, 8 സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒരു സൗത്ത് ഇന്ത്യയോളൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും പ്രദേശങ്ങൾ പിന്നിട്ട് 4000ത്തോളം കിലോമീറ്റർ നീളമുള്ളൊരു പാതയാണ് ഈ റൂട്ട് 66. പക്ഷേ 2 വരി പാതയേ ഉള്ളൂ. ഈ കുടിയേറ്റത്തിൻ്റെ കാലത്ത് 10,000 ആളുകളെല്ലാം വിറ്റുപറക്കി മറ്റു നാടുകളിലേക്ക് സാധ്യതകൾ തേടി പോകുമ്പോൾ അവരുടെ കയ്യിലുള്ള സമ്പത്തിൻ്റെ വലിയൊരു ഭാഗവും വാങ്ങിയെടുക്കാൻ വേണ്ടി ഈ റോഡിൻ്റെ 2 വശങ്ങളിലും വലിയ റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലുകൾ, കാസിനോകൾ, ബാറുകൾ, അവരെ ഭ്രമിപ്പിച്ച് അവരുടെ പൈസ വാങ്ങിയെടുക്കാനുള്ള സൗകര്യങ്ങൾ, പല വിധ പ്രലോഭനം നൽകുന്ന ഫെസിലിറ്റികളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതൊക്കെ ഇന്നും പലതും നിലനിർത്തിയിട്ടുണ്ട് ഈ ടൂറിസ്റ്റുകൾക്ക് കാണാൻ വേണ്ടി. അവർക്കുള്ള മോട്ടലുകൾ, അവർക്കുള്ള ലോഡ്ജുകൾ, ഇതെല്ലാമുണ്ട്. അത് പിന്നീട് മറ്റ് ഹൈവേകൾ വന്നപ്പോഴത്തേക്ക് അപ്രസക്തമായിപ്പോയി. ഈ കുടിയേറ്റം നിന്ന് പോയി, മറ്റ് ഹൈവേകൾ വന്നു. 1950കളും 1960കളും ഒക്കെ ആയപ്പോഴത്തേക്ക് ഈ ഹൈവേ തന്നെ ഉപേക്ഷിക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചു. പക്ഷേ ചരിത്ര സ്നേഹികൾ ഈ ഹൈവേയെ ഒരു ചരിത്ര സ്മാരകമായി നിലനിർത്തണമെന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്ത് സമരം ചെയ്ത് അതൊരു ചരിത്ര സ്മാരകമായിട്ട് ഇന്ന് നിലനിർത്തിയിരിക്കുക. അപ്പോൾ അത് ഇന്നും ആളുകൾ, ടൂറിസ്റ്റുകൾ മാത്രമാണ് ഇന്നത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞങ്ങളും ഈ പാതയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാത്ര ചെയ്യുമ്പോൾ ചെറിയ ചെറിയ പട്ടണങ്ങൾ വരും. അവിടെയൊക്കെ നമ്മൾ 50കളിലും 60കളിലൊക്കെ കണ്ടിട്ടുള്ള അമേരിക്കൻ പട്ടണങ്ങളുടെ രൂപഭാവങ്ങളുള്ള കെട്ടിടങ്ങൾ, അത് നമുക്കറിയാം. പഴയ കൗബോയ് സിനിമകളൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം അവിടുത്തെ ബാറുകൾ, പെട്രോൾ പമ്പുകൾ, കടകൾ, ലോഡ്ജുകൾ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എങ്ങനെയാണെന്ന് ആ കൗബോയ് സിനിമകളൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. 50കളിലെ 60കളിലെ 70കളിലൊക്കെ സിനിമകളിൽ കാണുന്ന അതേ സാധനങ്ങൾ, ഏതാണ്ട് കൗബോയ് തൊപ്പിയൊക്കെ വെച്ച ആളുകൾ, കുതിരപ്പുറത്ത് പോകുന്നവർ, അവർക്കുള്ള സത്രങ്ങൾ, കുതിരയെ കിട്ടാനുള്ള ലായങ്ങൾ, ഇതെല്ലാം ഉള്ള അതെല്ലാം ഇന്നും അതുവഴി സംരക്ഷിച്ചിരിക്കുന്ന ഒരു പ്രദേശമാണ് ഈ റൂട്ട് 66 ഓരങ്ങൾ. അപ്പോൾ അതിലൂടെയാണ് നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോയി, അങ്ങനെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പല കാഴ്ചകളുണ്ട്. ഈ പറഞ്ഞ ചെറിയ ചെറിയ പട്ടണങ്ങൾ വരും, അവിടുത്തെ ഷോട്ടുകളെടുക്കും. ഇടയ്ക്ക് ഇതിലൂടെ റൈഡേഴ്സ് പോകും, ബൈക്ക് റൈഡേഴ്സ്. അത് നല്ല ഗംഭീരം കിടിലൻ ബൈക്കുകളാണല്ലോ, ഹാർലി ഡേവിഡ്സണും ഇന്ത്യനും ഒക്കെ പോലുള്ള വേറെയും ഒത്തിരി ബ്രാൻഡുകൾ, ഹോണ്ടയുടെ ഉണ്ട്, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രസ്ഥാനം തന്നെ ഓരോ ബൈക്കും. അപ്പോൾ അവരുടെയൊക്കെ ഷോട്ടുകൾ ഞാനിങ്ങനെ എടുത്തു പോകുന്നുണ്ട്. അങ്ങനെ പോകുമ്പോൾ മുമ്പിൽ കൂടെ ഒരാളിങ്ങനെ രാജകീയമായിട്ട് പോകുന്നു ഒറ്റയ്ക്ക്, ബാക്കി പലതും ടീമായിട്ടാണ് പോകുന്നത്. 8ഉം 10ഉം ബൈക്കേഴ്സിൻ്റെ സംഘങ്ങളായിട്ട് പോകും. ഇവർക്ക് വാക്കി ടോക്കിയൊക്കെ ഉണ്ട്, ഇവർ റേഡിയോ സംവിധാനമൊക്കെ ഉണ്ട്. അപ്പോൾ ടീം ലീഡർ ഇവർക്കെല്ലാം, നമ്മളിനി അടുത്ത പട്ടണത്തിൽ ഭക്ഷണം കഴിച്ചിട്ടാണ് പോകുക, അല്ലെങ്കിൽ ഇനടുത്ത് റെസ്റ്റ് എടുക്കും, അല്ലെങ്കിൽ ഇനടുത്ത് ഫ്യൂവൽ ഫില്ല് ചെയ്യും. അപ്പോൾ ഈ ലീഡർ ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കൂടെ വരുന്നവർക്കൊക്കെ ഹെഡ്ഫോൺ, ഈ ഹെൽമെറ്റിൽ കൂടെ സ്പീക്കറുണ്ട്, അതിലൂടെ ഇവർക്ക് കേൾക്കാം. ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ എല്ലാ ഗംഭീര സംവിധാനങ്ങളും, ഓരോ വണ്ടിയിലാണെങ്കിലും ഒരു ടീമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒറ്റയ്ക്കൊരാൾ പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചാലഞ്ചേരി, വണ്ടി ഒപ്പം വിട്, ഇതിൻ്റെ പാറലായിട്ട് വണ്ടി വിട്, അപ്പോൾ ഞാൻ ഇവരുടെ ഷോട്ട് ഇങ്ങനെ എടുക്കാം. സാധാരണ ഇവർ വളരെ ഫ്രണ്ട്ലിയാണ്, ആ ഷോട്ട് എടുക്കുന്നതിന് പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ ആലഞ്ചേരി ഓടിച്ച് സ്പീഡിൽ ചെന്ന് ഇവരുടെ ഒപ്പം എത്തിച്ചു. അപ്പോൾ ഞാൻ വിൻഡോയിലൂടെ ഇവരുടെ ഷോട്ട് ഇങ്ങനെ പാറൽ ഷോട്ട്, ഒരു ട്രാക്ക് ഷോട്ട് പോലെ എടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവരിങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, ഇതൊരു 55 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയാണ്. അവർ പുറകിൽ ലഗേജൊക്കെ വെച്ച് കെട്ടി ദീർഘയാത്രയ്ക്ക് ബൈക്കുമായിട്ട് അമേരിക്ക മുഴുവൻ ചുറ്റുകയാണ്. അപ്പം ഞാൻ അത്ഭുതപ്പെടുകയില്ല, 55-60 വയസ്സൊക്കെ ആയ റിട്ടയറായ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ബൈക്കുമെടുത്ത് ഇന്ത്യ മുഴുവൻ കറങ്ങാൻ, കാണാനിറങ്ങുന്ന ഒരു കാലം എന്ന് വരും. അവർ റിട്ടയർ ചെയ്യുന്നതോടുകൂടി കുടുംബത്തിൻ്റെ പ്രാരാബ്ധത്തിലേക്ക്, മകളുടെ കൊച്ചിനെ നോട്ടത്തിലേക്ക്, അല്ലെങ്കിൽ മകൻ്റെ പേരക്കുട്ടികളുടെ നോട്ടത്തിലേക്ക്, അല്ലെങ്കിൽ മരുമകളുമായിട്ടുള്ള യുദ്ധത്തിലേക്ക് ഒക്കെ അങ്ങനെ തിരിയുകയാണ് പലപ്പോഴും സംഭവിക്കുന്നത്.
ലോകം കാണുക, ജീവിച്ചിരിക്കുന്ന കാലം, ഇനി അവശേഷിക്കുന്ന 55 വയസ്സ് വരെ നന്നായിട്ട് ജോലി ചെയ്തു, ഇനി അവശേഷിക്കുന്ന കാലത്ത് ഞാൻ ഈ ജനിച്ച് വളർന്ന ഈ ഭൂമി, ഈ മണ്ണ്, ഈ രാജ്യം, ഈ സംസ്ഥാനമെങ്കിലും എന്താണെന്ന് കാണണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും അത് സാധിക്കാതെ ഈ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ച് മടങ്ങുന്നവരാണ് നമ്മുടെ ബഹുഭൂരിപക്ഷം സ്ത്രീകളെങ്കിലും. പുരുഷന്മാർ കുറച്ചെങ്കിലുമൊക്കെ ഇപ്പോൾ യാത്ര ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒരു മധ്യവയസ്സ് പിന്നിട്ട സ്ത്രീകളുടെ കാര്യം നോക്കുമ്പോൾ വളരെ ചെറിയ ആളുകൾ മാത്രമേ ഇപ്പോഴും സഞ്ചരിച്ച് തുടങ്ങിയിട്ടുള്ളൂ. അവർക്കും ഈ ഭൂമി കാണാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടുകൾ പലപ്പോഴും അവരെ സഹായിക്കുന്നില്ല. അമേരിക്കയിൽ അങ്ങനെയില്ല. ഒരു സ്ത്രീക്ക് ഈ എനിക്ക് ഇനി ലോകം കാണാൻ ഇറങ്ങുകയാണ് വേണ്ടതെന്ന് തോന്നിയാൽ അങ്ങനെ ഇറങ്ങാനുള്ള സൗകര്യങ്ങളുണ്ട് അവിടെ. ഞാൻ പലപ്പോഴും ഞാൻ അവർക്ക് ഫിജിയിൽ വെച്ചിട്ട് ഒരു ഫെറി ബോട്ടിൽ വെച്ച് ഒരു അമ്മൂമ്മയെ പരിചയപ്പെട്ട ഞാൻ നോക്കുന്നുണ്ട്. 75-80 വയസ്സ് കഴിഞ്ഞൊരു അമ്മൂമ്മ 10-45 രാജ്യങ്ങളിലൂടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് ഇങ്ങനെ ഉൾനാടുകൾ, കടലിൽ ചെതറിക്കിടക്കുന്ന ചെറു ദ്വീപുകളിലേക്ക് ഫെറി ബോട്ടുകളിൽ യാത്ര ചെയ്ത് ലോകത്തെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു അമ്മൂമ്മ. അവരൊക്കെയല്ലേ ജീവിതം ആസ്വദിക്കുന്ന, ജീവിതത്തിൻ്റെ അർത്ഥം എന്തെന്ന് കണ്ടെത്തിയിട്ട് മടങ്ങിപ്പോകുന്ന സ്ത്രീകൾ. ഈ റൂട്ട് 66-ൻ്റെ ഓരങ്ങളിലെ കടകളും റെസ്റ്റോറൻറ്റുകളും ലോഡ്ജുകളും ഒന്നും കറുത്ത വർഗ്ഗക്കാർക്ക് പ്രാപ്യമല്ലാതിരുന്നൊരു കാലമുണ്ട്. കർമ്മപ്പന്മാരെ അങ്ങ് കയറ്റാതിരുന്നൊരു കാലമുണ്ട്. പല കടകളും അത്തരത്തിൽ കർമ്മന്മാരെ ഒഴിവാക്കി പുറത്താക്കി നിർത്തിയിരുന്നൊരു കാലമുണ്ട്. അപ്പോൾ വർണ്ണവിവേചനം മുതൽ അമേരിക്കയുടെ ചരിത്രത്തിൻ്റെ സുപ്രധാനമായ പല ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ് ഈ പറഞ്ഞ റൂട്ട് 66-ലൂടെയുള്ള യാത്ര. അങ്ങനെ ഓടി നമ്മൾ സെലിക്മാൻ എന്ന് പറയുന്ന ഒരു ചെറിയ പട്ടണത്തിലേക്ക് എത്തുകയാണ്. സെലിക്മാൻ ഈ പട്ടണത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് നേരെ ഒരു 5 മണി കഴിഞ്ഞു, 5:30 ആയി. അപ്പം നല്ല മഴ, കാറ് കൊണ്ടുപോയി നിർത്തുമ്പം ഇരുണ്ട് മൂടിയ ആകാശത്തിന് താഴെ കൂടെ നമ്മൾ യാത്ര ചെയ്താണ് സെലിക്മാനിലെത്തുന്നത്. വണ്ടി കൊണ്ടുപോയി നിർത്തി ഞങ്ങൾ പുറത്തിറങ്ങുകയും കനത്ത മഴയായി. ആ മഴയത്ത് ഞങ്ങൾ ഒരു സുവനീർ കടയ്ക്കകത്ത് കയറിയിരുന്നു. സുവനീർ കടയുടെ ഒരു ഭാഗം റെസ്റ്റോറൻറ്റുമാണ്. അവിടെ നിന്ന് അതിനകത്തെ കാഴ്ചകളിലേക്കൊക്കെ പോയി. അപ്പോൾ അവിടെ ലാൽ ജോസിനൊക്കെ ആഘോഷിക്കാൻ മാത്രമുള്ള സാധനങ്ങളുണ്ട്. ലാൽ ജോസിന് എവിടെ നിന്ന് ഈ സുവനീറുകൾ വാങ്ങണം? അപ്പോൾ അവിടെ റൂട്ട് 66 എന്ന് എഴുതിയ ഫലകങ്ങളുണ്ട്, ഈ മാഗ്നറ്റുകളുണ്ട്, ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന മാഗ്നറ്റുകളുണ്ട്, ടീഷർട്ടുകളുണ്ട്, തൊപ്പികളുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ, പല സാധനങ്ങളും ലാൽ ജോസ് വാങ്ങി. പിന്നെ ഇതിൻ്റെയൊക്കെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്തു. പുള്ളി അപ്പോൾ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന സ്വഭാവമുള്ളയാളാണ്, അങ്ങനെ ചെയ്യുന്നു. പിന്നെ ലാൽ ജോസിൻ്റെ വേണ്ടി തന്നെ ഞാൻ കുറേ ഷോട്ടുകളൊക്കെ എടുത്തു കൊടുത്തു. ആലഞ്ചേരി ഇങ്ങനെ പുള്ളിക്ക് ഇഷ്ടമുള്ള വിനോദങ്ങളിലെ മുഴുകി ഇങ്ങനെ നടക്കുന്നു. യുവതികളുടെ ചില സംഘങ്ങളൊക്കെ വരുമ്പോൾ അവരുമൊക്കെ ആയിട്ട് പോയിട്ട് അവരെയൊക്കെ ഇമ്പ്രസ് ചെയ്യാൻ, ഒരു 2 മിനിറ്റ് കൊണ്ട് ഇവരെയൊക്കെ ഇമ്പ്രസ് ചെയ്ത് അവരുടെ വലിയൊരാളായി മാറാൻ ആലഞ്ചേരിക്ക് വല്ലാത്തൊരു സ്കില്ലുണ്ട്. അപ്പോൾ അങ്ങനെ ആലഞ്ചേരിയുടെ വിനോദങ്ങളുമായിട്ട് പോകുന്നു. ഞങ്ങൾ ഈ പറഞ്ഞ വിഷ്വൽസ് എടുക്കുന്നു, ഷോട്ടുകൾ എടുക്കുന്നു, ഇങ്ങനെ പോകുന്നു. അപ്പോൾ അങ്ങനെ ഈ മഴ കാത്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളൊരു 2-3 പേരെ പരിചയപ്പെടുന്നത്. അവർ ഈ കടയുടെ ഒരു ഭാഗം റെസ്റ്റോറൻ്റാന്ന് ഞാൻ പറഞ്ഞത്, അതിൻ്റെ പുറത്ത് ഒരു തിണ്ണ പോലെ ഒരു ഭാഗമുണ്ട്, അവിടെ റൂഫുണ്ട്. അവിടെ ഇരുന്ന് ബിയറൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല മുടിയൊക്കെ നീട്ടി വളർത്തി, കയ്യേലും പുറത്തുമൊക്കെ പച്ച കുത്തിയ 3 നല്ല ഘടാഘടിയന്മാർ റൈഡേഴ്സാണ്. അവരുടെ ബൈക്ക് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഒരു കാറിനേക്കാൾ ഉള്ള ബൈക്കുകളാണ് 3 എണ്ണം. ഇവർ ലോസാഞ്ചലസിൽ നിന്ന് ഷിക്കാഗോയിലേക്ക് റൈഡ് ചെയ്യുകയാണ്. ഇവർ 3 പേരും കൂടെ സുഹൃത്തുക്കളാണ്. അവർ പട്ടാളത്തിലായിരുന്നു, റിട്ടയറായി, കാശാവശ്യത്തിനുണ്ട്. ഇവർ 3 പേരും കൂടെ ഇങ്ങനെ ലോകം ചുറ്റുക, പ്രത്യേകിച്ച് അമേരിക്കയുടെ ഉൾപ്രദേശങ്ങളിലൂടെയൊക്കെ റൈഡ് ചെയ്യുകയാണ് ഇവരുടെ ഹോബി. അവരായിട്ട് അടുത്ത് പരിചയപ്പെട്ടു. അവർ ഞങ്ങളുടെ വിശേഷങ്ങൾ ചോദിച്ചു. ഞാനിങ്ങനെ ലോകരാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുകയാണെന്നും ട്രാവലോഗ് ഷൂട്ട് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞു. അവരുടെ യാത്രയുടെ വിശേഷങ്ങൾ പറഞ്ഞു. അവർ 10 ദിവസം കൊണ്ട് ഈ 4000 കിലോമീറ്റർ കവർ ചെയ്യാനാണ് പരിപാടി. അതായത് ഒരു ദിവസം ശരാശരി 400 കിലോമീറ്റർ. അതങ്ങനെ വാശി പിടിച്ച് പോവുകയല്ല. ഈ പറഞ്ഞ പോലെ മഴ വരുന്ന സ്ഥലത്ത് അവിടെ ഇറങ്ങും, അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 3:30-4 മണിയാകുമ്പോഴത്തേക്കും റൈഡ് അവസാനിപ്പിക്കും. അവിടെ ഏതെങ്കിലുമൊക്കെ ഒരു ബാറിൽ കയറും, അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയും, ബാർമാനുമായിട്ടും ലോക്കലായ ആളുകളൊക്കെ ആയിട്ട് വർത്തമാനം പറയും, 2 ബീറൊക്കെ കഴിക്കും, ഒരു ചുരുട്ടൊക്കെ വലിക്കും, പൊട്ടിച്ചിരിക്കും, കുറേ നേരം കഥ പറഞ്ഞിരിക്കും, ഏതെങ്കിലും അവിടെ ഒരു ലോഡ്ജിൽ പോയി കിടന്നുറങ്ങും, പുലർച്ചെ എഴുതേക്കും, എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ പാക്ക് ചെയ്തെടുക്കും, റൈഡ് ചെയ്യും. വഴിയോരത്തെ നദികളോ അല്ലെങ്കിൽ ജലാശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സമീപത്ത് പോയി ക്യാമ്പ് ചെയ്യും കുറച്ച് നേരം. അവിടെ എന്തെങ്കിലും കുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കുക്ക് ചെയ്യും. ഇങ്ങനെ 10 ദിവസം ആസ്വദിച്ച് പോവുകയാണ്. ഈ 10 ദിവസം കഴിഞ്ഞാൽ ഓട്ടം തീരുകയല്ല, പിന്നെ ഒന്ന് വീട്ടിലൊക്കെ ഒന്ന് പോയി ഒന്ന് ഫ്രഷായി അടുത്ത യാത്രയ്ക്ക് വരുന്നതാണ്. അപ്പം പട്ടാള ജീവിതം കഴിഞ്ഞ് റിട്ടയർമെൻറ്റ് ലൈഫ് ആസ്വദിക്കുന്ന 3 ആളുകളുമായിട്ട് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നു. അതിന് അടുത്ത് തന്നെ ഈ കാറുകളുടെ ഒരു യാർഡുണ്ട്. അതായത് ഈ പറഞ്ഞ 30-40 ഈ റൂട്ട് 66 സജീവമായിരുന്ന കാലത്ത് ആ കാലത്ത് അതിലൂടെ ഓടിയിരുന്ന കാറുകളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, പലയിടത്തും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അന്നത്തെ ഈ റോഡിൻ്റെ രാജാക്കന്മാരായിരുന്ന കാറുകൾ, അതുപോലെ തന്നെ പലതും. പിന്നെ ഞങ്ങൾ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി അധികം സമയമില്ല, ഞങ്ങൾക്ക് യാത്ര തുടരണം. മഴയൊക്കെ തോർന്നു. ധാരാളം ടൂർ ഗ്രൂപ്പുകൾ വരുന്നുണ്ട്. അവരുടെയൊക്കെ കൂടെ നിന്ന് ഞങ്ങളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് അവരാവശ്യപ്പെടുന്നു. ലാലുവും ആലഞ്ചേരിയും ഒക്കെ അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. വളരെ രസകരമായ ഒരു സാധാരണ റോഡ്
എങ്ങനെ ഒരു സാംസ്കാരിക കേന്ദ്രമായി മാറുന്നു എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെയാണ്. അപ്പോൾ അവിടുന്ന് ഇനി ഞങ്ങൾക്ക് യാത്ര പുറപ്പെടാനുള്ള സമയമായി, ഞങ്ങൾ വീണ്ടും യാത്രയാവുകയാണ്. പിന്നെ പോകുന്നത് പലതും വിജനമായ സ്ഥലങ്ങൾ, നീണ്ടു പരന്ന് കിടക്കുന്ന മരുഭൂമി പോലുള്ള പ്രദേശങ്ങൾ, ചിലയിടത്ത് അങ്ങകലെ ചെറിയൊരു ഗ്രാമം കാണാം, ചിലയിടത്ത് മരം കൊണ്ട് പണിത നമ്മൾ ഈ കൗബോയ് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള തരത്തിലുള്ള ഭൂപ്രദേശങ്ങൾ, ചിലയിടത്തോട് നോക്കുമ്പോൾ കുറേ അകലെ കൂടെ ഒരു ട്രെയിൻ പാളം കാണാം, റെയിൽവേ സൗത്ത് വെസ്റ്റ് റെയിൽവേയുടെ പാളങ്ങൾ കാണാം. അതിലൂടെ ചില സമയത്ത് ട്രെയിനുകൾ കടന്നു പോകും. ഇതൊന്നും പാസഞ്ചർ ട്രെയിനുകളല്ല, കിലോമീറ്റർ നീളമുള്ള ട്രെയിനുകൾ, കണ്ടെയ്നർ, അതായത് നമ്മുടെ നാട്ടിലെ ഒരടുക്കല്ല കണ്ടെയ്നർ, രണ്ട് നിലകളായിട്ട് കണ്ടെയ്നറുകൾ വെച്ചിട്ട് പോർട്ടിലേക്ക് അല്ലെങ്കിൽ വാണിജ്യ കേന്ദ്രങ്ങളിൽ നിന്ന് തുറമുഖങ്ങളിലേക്ക് അല്ലെങ്കിൽ വാണിജ്യ കേന്ദ്രങ്ങളിൽ നിന്ന് വാണിജ്യ കേന്ദ്രങ്ങളിലേക്ക് ചരക്ക് കൊണ്ടുപോകുന്ന ട്രെയിനുകളാണ്. രണ്ടും മൂന്നും നാലും എഞ്ചിനൊക്കെ വെച്ചിട്ടാണ് ഇത് പോകുന്നത്. അത്തരത്തിലുള്ള വണ്ടികളൊക്കെ, ട്രെയിനുകളൊക്കെ നമുക്ക് പാരലായിട്ട് ഇങ്ങനെ പോകുന്നത് കാണാം. ചിലയിടത്ത് താഴ്വരകളുണ്ട്, ചിലയിടത്ത് മല കയറി പോകുന്നുണ്ട്, ചിലയിടത്ത് ചില ഡാമുകളെ നമ്മൾ ക്രോസ് ചെയ്യുന്നുണ്ട്, ജലാശയങ്ങൾ കൂറുകെ കടന്നു പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്രധാന ഹൈവേ അല്ല. ടൂറിസ്റ്റുകൾ പോകുന്നതും അല്ലെങ്കിൽ ചരിത്ര സ്നേഹികൾ മാത്രം സഞ്ചരിക്കുന്നതായതുകൊണ്ട് ഗതാഗതം പൊതുവേ കുറവാണ്. ലാനുവിനൊരു ആഗ്രഹം അമേരിക്കയിലൂടെ കാറ് ഓടിക്കണം. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ അങ്ങനെ വണ്ടി നിർത്തും, ഒന്ന് മൂത്രം ഒഴിക്കാനും ലാലുവിനൊരു സിഗരറ്റ് വലിക്കാനും ഒക്കെ ആയിട്ട് വണ്ടി നിർത്തും. അപ്പോൾ ലാലു പറഞ്ഞു, ഇനി ഞാനൊന്ന് ഓടിക്കട്ടെ. അപ്പോൾ ഇവിടെ പോലീസും അധികം ഇല്ല, വലിയ ഗതാഗത പ്രശ്നങ്ങളുമില്ല. ഒടുവിൽ ആലഞ്ചേരി ലാലുവിന് സ്റ്റിയറിംഗ് കൈമാറുന്നു, കുറേ ദൂരം ലാലു വണ്ടി ഓടിക്കുന്നു. അങ്ങനെ അമേരിക്കയിലൂടെ കാർ ഓടിക്കുക എന്നുള്ള സ്വപ്നം സഫലീകരിക്കുന്നു. ചില ഭാഗത്ത് ചെല്ലുമ്പോൾ ഗോത്രവർഗ്ഗക്കാരുടെ സെറ്റിൽമെൻ്റായ ചില പട്ടണങ്ങൾ കടന്നു പോകുന്നു. അമേരിക്കയിൽ ഇത്തരം ഗോത്രഗ്രാമങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. അവരെ സെറ്റിൽ ചെയ്ത് അവരുടെ സെറ്റിൽമെൻറ്റായിട്ട് പണിത് കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അത്തരം പല സ്ഥലങ്ങളും പിന്നിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ പോയി നമ്മൾ കിങ്മാൻ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് നേരെ സന്ധ്യയായി. കിങ്മാൻ ഒരു വലിയ പട്ടണമാണ്. ആ പട്ടണത്തിൽ വേണമെങ്കിൽ കയറാം, പക്ഷേ ഞങ്ങൾ പട്ടണത്തിനകത്ത് കയറാതെ തന്നെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ, ഞാൻ നേരത്തെ പോയപ്പോഴും ഞാൻ ഈ ലാസ് വേഗാസിൽ നേരത്തെ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം ഈ ലാസ് വേഗാസിൽ നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ മുറിക്ക് നിരക്ക് വളരെ കുറവാണ്. ഒരു 2,000, 3,000, 4,000 രൂപയ്ക്കൊക്കെ നല്ല ഗംഭീര 5-സ്റ്റാർ നിലവാരമുള്ള ഹോട്ടൽ മുറികൾ കിട്ടും. കാരണം അവർ വരുമാനം ഉണ്ടാക്കുന്നത് ഈ ഹോട്ടൽ മുറിയിൽ നിന്നല്ല, അവിടുത്തെ എല്ലാ പ്രധാന ഹോട്ടലുകൾക്കും അവരുടെ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും ഒക്കെ കാസിനോകളാണ്. അപ്പോൾ ഈ കാസിനോയിൽ കളിക്കാൻ വരികയും കളിച്ച് കാശ് കളയുകയും ചെയ്യുന്നവർക്ക് താമസിക്കാനുള്ളൊരു ഫെസിലിറ്റി മാത്രമാണ് റൂമുകൾ. അതുകൊണ്ട് തന്നെ അതിനകത്തൊന്നും വലിയ ലാഭം ഉണ്ടാക്കിയില്ലെങ്കിലും അവർക്കറിയാം അവിടെ താമസിക്കുന്ന ഒരാളും ഈ കാസിനോയിൽ കളിച്ച് കാശ് ഉണ്ടാക്കി തന്നോളും നമുക്കെന്നറിയാം. അതുകൊണ്ട് തന്നെ ഒരു 2,000-3,000 രൂപയ്ക്ക് 5-സ്റ്റാർ ഫെസിലിറ്റിയുള്ള നല്ല ഗംഭീര മുറികൾ അവിടെ കിട്ടും. അപ്പോൾ നമ്മൾ മുറികൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ നേരത്തെ തന്നെ മുറി ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് പോലും ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. മുറിയിൽ ഒരു കുപ്പി വെള്ളം പോലും കാണില്ല. അപ്പം നമുക്ക് വെള്ളം വേണം. അവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഉല്ലാസത്തിൻ്റെ കേന്ദ്രങ്ങളായി എവിടെ ചെന്നാലും അവിടെ എന്തിനും വില കൂടുതലായിരിക്കും. കിങ്മാൻ നഗരത്തിൻ്റെ പ്രാന്തഭാഗത്ത് വാൾമാർട്ടിൻ്റെ വലിയൊരു സൂപ്പർ മാർക്കറ്റുണ്ട്. അതിൻ്റെ പാർക്കിംഗ് കൊണ്ടുപോയിട്ടിട്ട് അവിടെ കയറി. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ 2-3 പെട്ടി വെള്ളം വാങ്ങി, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി, മുന്തിരി, പഴം. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നേന്ത്രക്കായല്ല, ഈ ലാറ്റിൻ അമേരിക്കൻ നേന്ത്രക്കായ, റോബസ്റ്റ പോലത്തെ നേന്ത്രക്കായ, പിന്നെ കുറച്ച് ഓറഞ്ച്, എന്തൊക്കെ കുറേ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു. കാരണം എല്ലാ ദിവസവും രാവിലെ കഴിക്കാവുന്ന സാധനങ്ങൾ, പിന്നെ കുറച്ച് ബ്രെഡ്, ജാമ്, അതായത് യാത്രക്കിടയ്ക്ക് ഒക്കെ കഴിക്കാവുന്ന കുറേ സാധനങ്ങളെല്ലാം വാങ്ങി വണ്ടിയുടെ ഡിക്കിക്കകത്ത് ഞങ്ങൾ സ്റ്റോർ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ വീണ്ടും കിങ്മാൻ പട്ടണത്തിൽ നിന്ന് യാത്ര തുടരുകയാണ്. കിങ്മാൻ എത്തുമ്പോഴത്തേക്കും മണി ഒരു 7-7.5 നേരെ ഇരുട്ടി, നല്ല ഇരുട്ടായി, ആ മഴയും തുടങ്ങി. ഈ മഴയിൽ ഇനി ഒരു ഒറ്റപ്പിടുത്തത്തിന് ഒരു 9:30 കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം ലാസ് വേഗാസിൽ ചെല്ലാം. അങ്ങനെ ഈ മഴയിലൂടെ വിരസമായ യാത്രക്കിടയ്ക്ക് ആലഞ്ചേരി വീണ്ടും ആലഞ്ചേരിയുടെ കഥ കൊണ്ട് ആ യാത്രയെ സജീവമാക്കുകയാണ്. ആലഞ്ചേരിയുടെ ഈ പട്ടാള ജീവിത കാലഘട്ടത്തിൻ്റെ ഒരു ഘട്ടം, അതായത് 2 വർഷത്തോളം നാഷണൽ സെക്യൂരിറ്റി ഏജൻസിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. NSA എന്ന് പറയും. അതൊരു ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻ്റാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ ജോലി കയറുമ്പോൾ തന്നെ ആലഞ്ചേരിയല്ല, അവിടെ ജോലിക്ക് NSAയിൽ ജോലി തുടങ്ങുന്ന ഒരാൾ ഒരു എഗ്രിമെൻ്റ് വെക്കും. 80 വർഷത്തേക്കുള്ള എഗ്രിമെൻറ്റാണ്. അവിടെ നടന്ന പ്രവർത്തനങ്ങളൊന്നും ഈ 80 വർഷത്തേക്ക് ഒരിടത്തും ഡിസ്ക്ലോസ് ചെയ്യില്ല, പുറത്ത് പറയില്ല എന്നുള്ള എഗ്രിമെൻ്റാണ് വെക്കുന്നത്. ഇത് പുറത്ത് പറഞ്ഞതിന് എന്തെങ്കിലും ഒരു പ്രൂഫ് ഉണ്ടാവുകയോ പുറത്ത് പറഞ്ഞതായി തെളിയുകയോ ചെയ്താൽ ജീവിതകാലം മുഴുവൻ ജയിലിലാണ്. ഇതാണ് അതിൻ്റെ വ്യവസ്ഥ. ഞാനും ലാൽ ജോസും പരമാവധി തോണ്ടി നോക്കി ഒന്ന് പുറത്തെടുക്കാൻ. കുറച്ച് അവിടെ ഇവിടെയൊക്കെ കിട്ടി. കാരണം ഇൻട്രോഗേഷനാണ് ഇവരുടെ ഒരു പ്രധാനം. അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ബിൻ ലാദൻ എവിടെയാണ് എന്ന് കണ്ടെത്താൻ വേണ്ടി ഇവർ 10, 12, 13 വർഷം നീണ്ട ഒരു പ്രോസസ് നടത്തി. അത് നമുക്ക് പുറത്തറിയത്തില്ല ഈ കഥകൾ എന്താണെന്ന്. അത് ഇത്തരത്തിലുള്ള ഏജൻറ്റുമാരാണ് അതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചത്. ആലഞ്ചേരിയൊക്കെ ആ ഒരു ടീമിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അതിൻ്റെ ഒരു കഥയും ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും പുറത്ത് പറഞ്ഞില്ല എന്നുള്ളതാണ് ആലഞ്ചേരിയുടെ അവിടുത്തെ നിയമത്തെക്കുറിച്ചുള്ള ഭയം, അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വ ബോധം, രണ്ടുമാവാം.
ഏതായാലും ഈ ഇതിൻ്റെ ഡേറ്റകൾ അനലൈസ് ചെയ്യലാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. അതായത് ഇവർ ഒരു നമ്മൾ കരുതുന്ന അത്ര ലളിതമായിട്ടുള്ള ഇതൊന്നും പോയി കണ്ടെത്തുന്നതോ പിടിക്കുന്നതോ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നതോ ഒക്കെ പലയിടത്തു നിന്ന് കിട്ടുന്ന ടെലികമ്മ്യൂണിക്കേഷൻ മെസ്സേജുകൾ, ഇതൊന്നുമായിട്ടൊരു ബന്ധമില്ലാത്ത രണ്ടാളുകൾ തമ്മിൽ നടത്തിയ ഒരു ഇമെയിൽ മെസ്സേജിനകത്ത് നിന്ന് കിട്ടുന്ന ചിലവർ കഷ്ണങ്ങളെ അനലൈസ് ചെയ്യുക, അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക, അതിനെ ചർച്ച ചെയ്യുക, അത് മറ്റൊരാളെക്കുറിച്ചുള്ള സൂചനയാണെന്ന് തിരിച്ചറിയുക, വലിയൊരു ഒരു ഒരു സംരംഭമാണത്. ആലഞ്ചേരിക്ക് അറബി അറിയുക, ഹിന്ദി അറിയുക, ഉറുദു അറിയുക, ഇങ്ങനെയുള്ള ഭാഷകൾ അറിയുന്നത് കൊണ്ട് തന്നെ ഈ അറബി ഭാഷയിലൊക്കെ പോകുന്ന പല കമ്മ്യൂണിക്കേഷൻസിൻ്റെയും അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക, അതിൽ നിന്ന് തിരിച്ച് ചില കമ്മ്യൂണിക്കേഷൻ ഇവർ അങ്ങോട്ട് കൊടുക്കുക, അവരെ പ്രകോപിപ്പിച്ച ചില സാധനങ്ങൾ ഇങ്ങോട്ട് മേടിക്കുക, ഇങ്ങനെ ഈ അപഗ്രഥനമാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് നടക്കുക. ഈ അപഗ്രഥനം അതൊരു രണ്ട് വർഷം നീണ്ട പ്രോസസ്സായിരുന്നു. പിന്നീട് 2010 മുതൽ 2013 വരെയുള്ളൊരു കാലം അദ്ദേഹം റിസർവ് ഫോഴ്സിലാണ്. 2010 സജീവമായ ഈ പറഞ്ഞ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറിയിട്ട് റിസർവ് ഫോഴ്സിലേക്ക് വന്നു. ഈ സമയത്ത് സിയാറ്റിൽ എന്ന് പറയുന്ന പട്ടണത്തിലാണ്, അമേരിക്കയിലെ സിയാറ്റിൽ സിറ്റിയിലാണ് അദ്ദേഹം സെറ്റിലാവുന്നത്. ആർമിയിലെ സേവനം അവസാനിച്ചു. അപ്പോഴേക്കും ഈ റിസർവ് ഫോഴ്സിലിരിക്കുന്ന സമയത്ത് തന്നെ ആലഞ്ചേരിയിൽ സിനിമ ഭ്രമം അങ്ങ് വളർന്നു കഴിഞ്ഞു. അപ്പോൾ സിനിമ പഠിക്കണം, കാരണം ആലഞ്ചേരി ഈ പട്ടാളത്തിലിരിക്കുമ്പോഴും അമേരിക്കയിൽ വന്ന ആളുകളുമായിട്ട് ഇടപെടുമ്പോഴും ഒക്കെ ഒരു കലാകാരൻ എന്ന രീതിയിൽ അപ്രീസിയേഷൻ കിട്ടുന്നുണ്ട്. നല്ല ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ, നല്ലൊരു സംഗീതജ്ഞൻ, ഏത് കാര്യത്തിലും ചെയ്യാൻ ഒരു മടിയും നാണവുമില്ലാത്തൊരു മനുഷ്യൻ, എന്തിനും ഏതിലും ഒരു ധൈര്യപൂർവ്വം ഇറങ്ങിപ്പുറപ്പെട്ട് പെർഫോം ചെയ്യാൻ കഴിയുന്ന ആളുകൾ, ക്യാമറ ഫ്ലൈറ്റോ അല്ലെങ്കിൽ സ്റ്റേജ് ഫ്ലൈറ്റോ ഇല്ലാത്ത ഒരു 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 മനുഷ്യൻ, ഇതൊക്കെ പറഞ്ഞ് പലരും പ്രചോദിപ്പിക്കാറുണ്ട്. തനിക്ക് എന്തുകൊണ്ട് സിനിമയിൽ അഭിനയിച്ചുകൂടാ എന്നൊക്കെ പറഞ്ഞിട്ട്, തനിക്ക് ഫണ്ണി ക്യാരക്ടറുകൾ ചെയ്തുകൂടെ, കോമഡി ക്യാരക്ടർ ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞ് പലരും പ്രകോപിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആലഞ്ചേരിയിലും വളർന്നു, ഒരു സിനിമയിലേക്ക് ഒന്ന് കടക്കണം. ഇനി പട്ടാള കാലഘട്ടം അവസാനിക്കാറായി. അങ്ങനെ അദ്ദേഹം സിയാറ്റിലിൽ നിന്ന് ലോസാഞ്ചലസിലേക്ക് താമസം മാറ്റുകയാണ്. ഹോളിവുഡാണ് ഇനി എൻ്റെ തട്ടകമെന്ന് തീരുമാനിക്കുകയാണ്. അതിന് വെറുതെ ഇങ്ങോട്ട് വരില്ല. പുള്ളി അവിടുത്തെ ന്യൂയോർക്ക് ഫിലിം അക്കാഡമിയിൽ അഡ്മിഷൻ മേടിക്കുന്നു. പുള്ളി അഡ്മിഷൻ മേടിച്ചത് ശരിക്കും പറഞ്ഞാൽ ഡയറക്ഷനാണ്, ഡയറക്ഷനിലേക്കാണ് പുള്ളിക്ക് അഡ്മിഷൻ കിട്ടിയത്. പക്ഷേ അവിടെ വന്നു കഴിയുമ്പോൾ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഡയറക്റ്റ് ഇപ്പോൾ ഒരു 6 പേരുടെ ടീമാണെങ്കിൽ അവരുടെ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ ഇതിൽ അഭിനയിക്കണം, ഈ ടീം തന്നെ അഭിനയിക്കുകയും വേണം. ഇപ്പോൾ ഇദ്ദേഹം ഒരുമാതിരി തരക്കേടില്ലാതെ അഭിനയിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്തു, മറ്റ് ടീമുകളും ഈ കോഴ്സിലെ തന്നെ ഡയറക്ഷൻ്റെ പല ടീമുകളായിട്ടാണ് ഇവരെ തിരിച്ചിരിക്കുന്നത്, മറ്റ് ടീമുകളിലും അഭിനയിക്കാൻ ആലഞ്ചേരി വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി. ക്രമേണ ഡയറക്ഷൻ എന്ന് പറയുന്നതിൽ നിന്ന് ഫോക്കസ് മാറി അഭിനയത്തിലേക്ക് മാറി. ഈ അഭിനയിക്കുന്ന സമയത്തും ഈ ഡയറക്ഷൻ പഠിക്കുന്ന സമയത്തും ന്യൂയോർക്ക് ഫിലിം അക്കാഡമി, നമ്മുടെ കേരളത്തിൽ നിന്നും ഉള്ള ഇപ്പോൾ ഉള്ള പല പ്രമുഖരും അല്ലെങ്കിൽ ഹോളിവുഡ് സിനിമയിലെ പല പ്രമുഖരും പോയി പഠിച്ചിട്ട് വന്ന അക്കാഡമി തന്നെയാണ് ഈ ന്യൂയോർക്ക് ഫിലിം അക്കാഡമി എന്ന് പറയുന്നത്. അവിടെ ഈ ആലഞ്ചേരി ഏതാനും വർഷങ്ങൾ പഠിച്ച ഒരാളാണ്. അന്ന് പഠിക്കുമ്പോൾ ആലഞ്ചേരിയുടെ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരാളാണ് തനുശ്രീ ദത്ത എന്ന് പറയുന്ന ഹോളിവുഡ് നടി. ഇവരും അടുത്ത സുഹൃത്തുക്കളാണ്, ഇവരൊന്നിച്ചാണ് എന്താണ് ഈ കോഴ്സിൽ പഠിക്കുന്നത്. ഈ ന്യൂയോർക്ക് ഫിലിം അക്കാഡമിയിൽ പഠിക്കാൻ വരുന്ന ബഹുഭൂരിപക്ഷം പേരും പ്രത്യേകിച്ച് ഏഷ്യൻ വംശജരൊക്കെ അവിടെ വരുന്നത് അല്ലെങ്കിൽ മറ്റ് അമേരിക്കൻ സ്റ്റേറ്റുകളിൽ നിന്ന് പഠിക്കാൻ വരുന്നവരൊക്കെ സ്കോളർഷിപ്പ് വാങ്ങിയിട്ടാണ്, കാരണം അല്ലാതെ ഫീസ് കൊടുത്ത് ഇവർക്ക് മുതലാവില്ല. സ്കോളർഷിപ്പ് കിട്ടും, പലർക്കും സ്കോളർഷിപ്പ് ഉണ്ട്. പക്ഷേ അവിടെ ഞെരുങ്ങിയാണ് ഇവർ ജീവിക്കുന്നത്. അറ്റപ്പറ്റ ഏതെങ്കിലും ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റിൽ ഒരു വൺ ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റിൽ മുറിയെടുക്കും, ഒന്നോ രണ്ടോ പേര് കൂടി അവിടെ താമസിക്കും, ഭക്ഷണം തന്നെ പാകം ചെയ്യും, പഠിക്കാൻ പോകും, എന്നെങ്കിലും ഹോളിവുഡിൽ ഒരു ചാൻസ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ അതിലൂടെ അലഞ്ഞു നടക്കുന്ന ഒത്തിരി ആളുകളുണ്ട്, കലാകാരന്മാരുണ്ട് ഈ ലോസാഞ്ചലസിലും ഹോളിവുഡിൻ്റെ പരിസര പ്രദേശങ്ങളിലുമെല്ലാം. പക്ഷേ ആലഞ്ചേരിക്ക് പെൻഷനുണ്ട്, പട്ടാളക്കാരനായിരുന്നു, നല്ല കനത്ത പെൻഷനാണ് ഇവർക്ക്. 10, 12, 13 വർഷം സർവീസിലിരിക്കുമ്പം അത്യാവശ്യം നല്ല പെൻഷനുണ്ട്. അപ്പോൾ ആലഞ്ചേരിയിൽ ആവശ്യമാണ്. ഈ തനുശ്രുദ്ധത്ത മുതൽ കൂടെയുള്ളവരെയൊക്കെ പോറ്റുന്നത് സത്യം പറഞ്ഞാൽ ഇദ്ദേഹമാണ്. അവർക്ക് വേണ്ട നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക, ആഴ്ചയിലൊന്ന് ഇവരുമായിട്ടൊരു ട്രിപ്പ് പോവുക. അപ്പോൾ അതിലേറ്റവും സീനിയർ ആലഞ്ചേരിയാണ്. പക്ഷേ ആലഞ്ചേരി ഈ പറഞ്ഞ ഞങ്ങൾ കണ്ടുമുട്ടുന്ന 2015 എത്തിയപ്പോഴേക്കും ആലഞ്ചേരി ഒരു 10ഓ 12ഓ അമേരിക്കൻ പ്രാദേശിക സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞു. പ്രാദേശിക സിനിമ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ വൈഡായിട്ട് റിലീസ് ചെയ്യുന്ന പല സിനിമകളല്ല, അവിടെ റിലീസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഹിന്ദി അല്ലാതെ നോർത്ത് ഇന്ത്യയിൽ ഭോജ്പുരി സിനിമകൾ ഇറങ്ങുമല്ലോ, അതൊക്കെ പലപ്പോഴും നമുക്ക് സൗത്ത് ഇന്ത്യയിൽ വന്ന് കാണാറില്ല, ഇന്ത്യ മുഴുവൻ പാൻ ഇന്ത്യൻ റിലീസും അല്ല എന്ന് പറഞ്ഞതുപോലെ അമേരിക്കയിൽ മാത്രം ഇറങ്ങുന്ന ചില സിനിമകളുണ്ട്. അതുകൂടാതെ തന്നെ സീരിയലുകളുണ്ട്, ടെലിസീരിയലുകളുണ്ട്, ഇങ്ങനെ പലതിലും ചെറിയ ചെറിയ വേഷങ്ങളായിട്ട് അഭിനയിച്ചു. ഒരു പ്രശ്നം ആലഞ്ചേരി നേരിടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങേക്ക് ഒരു നായകനായിട്ടൊന്നും ഹോളിവുഡ് സിനിമയിൽ വരാൻ കഴിയില്ല പല കാരണങ്ങൾ കൊണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ രൂപഭാവങ്ങൾ തന്നെ ഒരു ഇന്ത്യൻ രൂപഭാവങ്ങളാണ്, ഒരു ടിപ്പിക്കൽ ഇന്ത്യനാണ്. അപ്പോൾ അമേരിക്കയിലുണ്ടാകുന്ന സിനിമകളിൽ ഇന്ത്യൻ ക്യാരക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങേക്ക് ഒരു റോൾ കിട്ടുള്ളൂ. അതിനകത്ത് ഒരു കള്ളക്കടത്തുകാരനായിട്ട് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ കോൾ സെൻ്ററിൻ്റെ മാനേജരായിട്ട്, കോൾ സെൻറ്ററിൽ ജോലി ചെയ്യുന്നൊരു ജോലിക്കാരനായിട്ട് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ടാക്സിക്കാരനായിട്ട്, ചെറിയ ചെറിയ റോളുകളാണ്.
അത്തരത്തിൽ പത്തോ പതിനഞ്ചോ സിനിമകൾ അദ്ദേഹം അതിനോടൊക്കെ അഭിനയിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ഈ കാണുമ്പോൾ തന്നെ ഈ ആ സമയത്തും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പല സിനിമകളിലും. അദ്ദേഹത്തിൻ്റെ പല സുഹൃത്തുക്കളും പുതിയ പ്രോജക്റ്റുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കണ്ടുമുട്ടുമ്പോഴുള്ള ആലഞ്ചേരിയുടെ അവസ്ഥ. കൂടാതെ ആലഞ്ചേരി അഭിനയിച്ച പല വേഷങ്ങളും എന്നെ കാണിച്ച അത്ഭുതകരങ്ങളായ പല വേഷങ്ങളുമുണ്ട്. അതായത് സ്ത്രീവേഷമൊക്കെ അതിഗംഭീരമായിട്ട് ആലഞ്ചേരി അഭിനയിച്ചിട്ടുണ്ട് അതിനകത്ത്. ആ സ്ത്രീവേഷത്തിലൊക്കെ ആലഞ്ചേരിയെ കണ്ടാൽ അതൊരു സ്ത്രീയല്ലെന്ന് ആരും പറയാത്ത രീതിയിൽ രൂപമാറ്റം വന്നിരിക്കുന്ന ആലഞ്ചേരിയാണ് നമ്മളതിനകത്ത് കാണുന്നത്. ഒരു ട്രാൻസ്ജെൻഡർ കഥാപാത്രമായിട്ട് ഏതോ ഒരു സിനിമയിൽ ഒരു ത്രൂ ഔട്ട് റോള് ചെയ്ത ഒരു സിനിമയൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ക്ലിപ്പിങ്ങുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ കാണിച്ചു തരും. പരസ്യചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ജീവിതം ഇങ്ങനെ പോവുക. പക്ഷേ ആലഞ്ചേരി ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിയില്ല. അപ്പോഴാണ് ആലഞ്ചേരിക്ക് തോന്നുന്നത് മലയാള സിനിമയിൽ ഒരു പരീക്ഷ നടത്തി കളയാൻ. ഇത് സംഭവിക്കുന്നത് ഞങ്ങളുടെ യാത്രയ്ക്ക് ശേഷമാണ്. ഈ സത്യത്തിൽ ആലഞ്ചേരി ഈ സഞ്ചാരം ഞാനും ലാൽ ജോസും കൂടെ യാത്ര ചെയ്യുമ്പോൾ മുന്നോട്ട് വന്ന് ഞങ്ങളുമായിട്ട് അടുത്ത ഒരാഴ്ച സഞ്ചരിക്കാൻ കാറുമായിട്ട് വരാമെന്ന് പറയാനുള്ള കാരണം എന്നോടുള്ള സ്നേഹമോ സഞ്ചാരത്തോടുള്ള പ്രമോ ഒന്നും ആയിരുന്നില്ല. ലാൽ ജോസ് ഉണ്ട് എന്നതുകൊണ്ട് മാത്രമാണ്. ഈ ലാൽ ജോസിലൂടെ എങ്ങനെ മലയാള സിനിമയിലേക്ക് ഒന്ന് കയറിപ്പറ്റാമെന്നാണ് ആശാൻ ചിന്തിച്ചിരുന്നത്. അപ്പോൾ അത് ഇവർ തമ്മിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതൊക്കെ എനിക്ക് കാണാം ഈ യാത്രക്കിടയിൽ. അവിടുത്തെ പ്രശസ്തമായ ജിമ്മി കിമ്മൽ ഷോ, ഫണ്ണി ഓർ ഡൈ, ഇങ്ങനെയൊക്കെ പ്രശസ്തമായ പല സീരീസുകളിലൊക്കെ അഭിനയിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. ഈ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ എങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു മലവക്കിലൂടെ കാറിങ്ങനെ പോവുക. നല്ല ഇരുട്ടാണ്. അങ്ങ് താഴ്വാരത്ത് വെളിച്ചം നിറഞ്ഞൊരു പ്രദേശം കാണാം. വെളിച്ചത്തിൽ കുളിച്ച് നിൽക്കുന്ന ഒരു പട്ടണമാണത്. അതാണ് ലാസ് വേഗാസ്, നമ്മളുടെ വാഗ്ദത്ത ഭൂമി. മലയിറങ്ങി നമ്മൾ ലാസ് വേഗാസിലേക്ക് അടുക്കുമ്പോഴത്തേക്കും വഴിയിൽ കാണുന്നത് മുഴുവൻ കൂറ്റൻ കാസിനോകളാണ്. പിന്നെ നമ്മൾ സ്ട്രിപ്പ് എന്ന് പറയുന്ന പ്രധാന സ്ട്രീറ്റിലേക്ക് എത്തുകയാണ്. അതായത് ഈ ലാസ് വേഗാസിൻ്റെ ഒരു പ്രധാന സ്ട്രീറ്റാണ് ഉള്ളത്. ഒരു 7-8 കിലോമീറ്റർ നീളമുള്ള ഒരു വലിയ പാത, ഒരു രാജപാത എന്ന് പറയാം. ഈ രാജപാത ഒരു 7-8 ട്രാക്കുകളുണ്ട്. അതിൻ്റെ രണ്ട് വശത്തുകൂടെയും ആളുകൾക്ക് നടക്കാവുന്ന ഒരു 10-30 അടി ഒരു 2-3 റോഡിൻ്റെ വീതിയിലുള്ള ഫുട്പാത്തുണ്ട്. ഈ ഫുട്പാത്തൊക്കെ ഗ്രാനൈറ്റ് വിരിച്ച ഫുട്പാത്താണ്. ഈ രണ്ട് വശത്തെയും ഫുട്പാത്തിൻ്റെ അപ്പുറം എന്ന് പറയുന്നത് കൂറ്റൻ റിസോർട്ടുകളാണ്. 10, 15, 20, 25, 30, 35 ഒക്കെ നിലയുള്ള കൂറ്റൻ റിസോർട്ടുകൾ, വെനീഷ്യൻ റിസോർട്ട്, ഇങ്ങനെ പല പേരുകളിലുള്ള റിസോർട്ടുകൾ. അതെല്ലാം വെളിച്ചത്തിൽ കുളിച്ചങ്ങനെ നിൽക്കുകയാണ്. ഈ റിസോർട്ടുകളുടെ എല്ലാം മുറ്റം, ഈ ഫുട്പാത്തിനും റിസോർട്ടിനും ഇടയ്ക്കുള്ള ഭാഗത്തൊക്കെ മ്യൂസിക്കൽ ഫൗണ്ടനുകൾ, ഗംഭീരമായ ലേസർ ഷോകൾ, ഇങ്ങനെ പലവിധ പരിപാടികൾ നടക്കുന്നു. ഈ മെയിൻ സ്ട്രീറ്റിൻ്റെ സ്ട്രിപ്പ് എന്ന് പറയുന്ന ഈ മെയിൻ സ്ട്രീറ്റിൻ്റെ രണ്ട് വശത്തുള്ള ഫുട്പാത്തുകളിലൂടെ ജനം ഒഴുക. ഒരു 9:30 കഴിഞ്ഞ് ഞങ്ങളവിടെ എത്തുമ്പോഴത്തേക്കും ഈ നേരമായപ്പോഴത്തേക്ക് ആളുകളെല്ലാം തെരുവിലേക്ക് ഇറങ്ങി. പുലർച്ചെ ഒരു 3:30-4 മണി വരെയാണ് ഇത് സജീവമായിട്ട് നിൽക്കുക. അതായത് നമ്മളുടെ ജീവിതത്തിൻ്റെ നേരെ തിരിച്ചുള്ള സമയത്ത്. നമ്മൾ പുലർച്ചെ 4:30-5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് രാത്രി ഒരു 9:30-10 കിടക്കാൻ പോകുമെങ്കിൽ, ഈ ലാസ് വേഗാസിൽ രാത്രി 9:30-10 എല്ലാവരും ഉണർന്ന് തെരുവിലേക്ക് ഇറങ്ങി പുലർച്ചെ ഒരു 3:30-4 മണി വരെ സജീവമായ ആഘോഷത്തിൻ്റെ ഒരു നഗരമായി മാറുകയാണ്, ഒരു രാജ്യം, ഒരു ലോകമായി മാറുകയാണിത്. അങ്ങനെ ത്രസിപ്പിക്കുന്ന ആ സ്ട്രീറ്റിലേക്ക് നമ്മൾ കയറുകയാണ്. അതിലൂടെ നമ്മൾ ആദ്യം എന്നാൽ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്ന ഹാറാസ് എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും വലിയ റിസോർട്ടുകളിലൊന്നിലാണ്. വലിയ തുകയൊന്നുമില്ല, ഏതാണ്ട് 3,500-4,000 രൂപയേ ഉള്ളൂ ഒരു രാത്രിക്ക്. അങ്ങനെ ഈ സ്ട്രിപ്പിലൂടെ ഇതിൻ്റെ ആവേശത്തിലൂടെ നമ്മൾ യാത്ര ചെയ്ത് ഹാറാസിലേക്ക് ചെല്ലുന്നു. ഹാറാസ് എല്ലാ ഇത്തരം ഹോട്ടലുകൾക്കും 1,000-ക്കണക്കിന് കാറുകൾ പാർക്ക് ചെയ്യുന്ന പാർക്കിംഗ് ഏരിയ ഉണ്ട്. ചിലത് ഭൂമിക്കടിയിലാണ്, ചിലത് ആദ്യത്തെ ഒരു 3-4 നിലകൾ മുഴുവൻ പാർക്കിംഗാണ്. പക്ഷേ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ പാർക്കിംഗ് ഇതിനകത്തുണ്ടെന്ന് അറിയില്ല. നമ്മളൊരു 3-ആം നിലയിലേക്കായിരിക്കും കാറിൽ ചെന്ന് കയറി നിൽക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങുന്നത് റിസപ്ഷനിലേക്കാണ്. ആലഞ്ചേരി കാർക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയി. ഞാനും ലാലും കൂടെ ബാഗിൽ ലഗേജൊക്കെ എടുത്ത് വലിച്ചഴച്ച് ഹാറാസിൻ്റെ ചെക്കിംഗ് കൗണ്ടറിലേക്ക് ചെല്ലുകയാണ്. അവിടെ നീണ്ട ക്യൂ ആണ്. നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കുന്നു പറഞ്ഞ പോലെ പണ്ട്, ഇപ്പോഴല്ല, ഇപ്പോഴും ഓൺലൈനിലുണ്ടല്ലോ ചെക്ക് ഇൻ ചെയ്യാനുള്ള ക്യൂ. അതായത് 24 മണിക്കൂറും ചെക്ക് ഇൻ ചെയ്യുന്ന ഹോട്ടലുകളായതൊക്കെ. അതായത് എപ്പോൾ വേണേലും ചെക്ക് ഇൻ ചെയ്യും, എപ്പോൾ വേണേലും ഇറങ്ങിപ്പോവുകയും ചെയ്യും. പക്ഷേ 12:00 to 12:00 സാധാരണഗതിയിലുള്ള അവിടുത്തെ ടൈം. പക്ഷേ ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് ഏതൊക്കെയോ സമയത്ത് ആളുകൾ വന്ന് കയറിക്കൊണ്ടിരിക്കുകയല്ലേ. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ ഇത്രയും ആളുകൾ ക്യൂ നിൽക്കുന്ന എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ്. ഈ ഹാറാസ് എന്ന് പറയുന്ന ഈ ഹോട്ടൽ മാത്രം 35 നിലയും 2,700 മുറികളും വേണം. ഈ ഞങ്ങൾ താമസിച്ച 3 പേര് കിടക്കുന്ന മുറിയാണ്, ശരാശരി 2 പേര് കിടക്കുന്ന മുറിയാണെന്ന് തന്നെ കൂട്ടിക്കോളൂ. 2,700 മുറി എന്ന് പറഞ്ഞാൽ ഒരു 6,000-7,000 ആളുകൾ താമസിക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഈ 6,000-7,000 ആളുകൾ ഇങ്ങനെ 2, 3, 4, 5, 10 ദിവസം വന്ന് താമസിച്ചിട്ട് പോകുന്നവരാണ് കൂടുതലും. അവർ വരുന്നു, താമസിക്കുന്നു എന്ന് പറയുന്നത് ഈ ഇവിടുത്തെ എൻ്റർടൈൻമെൻറ്റ്സിലേക്ക് ഇറങ്ങുന്നതിനുള്ള ഒരു ഇടത്താവളം മാത്രമാണ്. അവർ താമസിക്കാൻ വേണ്ടി വരുന്നതല്ല, കളിക്കാൻ വേണ്ടി വരുന്നതാണ്.
കാസിനോകളിലെ കളികളുണ്ട്, അമ്യൂസ്മെൻറ്റുകളുണ്ട്, അമ്യൂസ്മെൻറ്റ് പാർക്കുകളുണ്ട്, മുതിർന്നവർക്കുള്ള നിരവധിയായ എൻ്റർടൈൻമെൻറ്റുകളുണ്ട്, ഷോകളുണ്ട്, സ്റ്റേജ് ഷോകൾ പോലെ കോമഡി ഷോകൾ, സ്റ്റാൻഡപ്പ് കോമഡി നടക്കുന്ന ഇത്തരം ഷോകൾ നടക്കുന്നുണ്ട് പലയിടത്തും. അതുപോലെ തന്നെ മാജിക് ഷോകൾ നടക്കുന്ന തിയേറ്ററുകളുണ്ട്, എന്തിനേറെ ക്യാബറേ ഷോകൾ നടക്കുന്നുണ്ട്, സ്ട്രിപ്റ്റീസുകളുണ്ട്, പൂർണ്ണമഗ്നമായി നടക്കുന്ന കലാപരിപാടികളുണ്ട്. ഇങ്ങനെ എന്ന് മാത്രമല്ല കോൾഗേളുകൾ, പ്രോസ്റ്റിറ്റ്യൂഷൻ, അതായത് ഈ ലോകത്തിൻ്റെ നിയമങ്ങളെല്ലാം ഒരു പട്ടണത്തിൽ വേണ്ടാന്നങ്ങ് വെച്ച് നിന്നിരിക്കട്ടെ. നമ്മുടെ സദാചാരബോധവും നമ്മളുടെ ഇൻഹിബിഷൻസും നമ്മുടെ മനസ്സിലുള്ള ധാരണകളും നിയമബോധവും എല്ലാം അങ്ങ് മാറ്റി വെച്ചിരിക്കട്ടെ. നിയമബോധം വേണം, അതായത് അവിടെ വേറൊരുത്തനെ ഉപദ്രവിക്കാൻ പറ്റില്ല, വേറൊരുത്തനെ ശല്യം ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ പൊതുസമൂഹം മാന്യം എന്ന് കരുതുന്നതെല്ലാം മാറ്റിവെച്ച് അമാന്യം എന്ന് കരുതുന്ന പ്രവർത്തനങ്ങളെല്ലാം ഒഴുകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു പട്ടണമാണ്. ആ പട്ടണം സിൻ സിറ്റി എന്നറിയപ്പെടുന്നത് ലാസ് വേഗാസ്. നമ്മൾ ചെക്ക് ഇൻ ചെയ്തു, ലഗേജൊക്കെ ആയിട്ട് മുറിയിലേക്ക് ചെന്നു. നല്ല മുറിയാണ്, ഗംഭീര മുറിയാണ്, മൂന്ന് കട്ടിലുകൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നു, നല്ല സ്പേസ് ഉണ്ട്. അവിടെ കൊണ്ടുപോയി വെച്ചു, ഒന്ന് വാഷ് ചെയ്തു, പെട്ടെന്ന് തന്നെ തെരുവിലേക്ക് ഇറങ്ങി. തെരുവിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഹറാസിൻ്റെ താഴത്തെ നിലയിലേക്ക് വന്നു. താഴത്തെ രണ്ട് മൂന്ന് നില മുഴുവൻ ഞാൻ പറഞ്ഞല്ലോ കാസിനോകളാണ്, ഗെയിമിംഗ് ആണ്, സ്ലോട്ട് മെഷീനുകൾ, ടേബിൾ ഗെയിമുകൾ, അതായത് ചീട്ടുകളിയാണ്. ഈ ടേബിൾ ഗെയിം എന്ന് പറഞ്ഞാൽ എന്താ, ചീട്ടുകളി, പൈസ വെച്ചുള്ള ചീട്ടുകളി അത്ര തന്നെ. അത് പ്രൊഫഷണലായിട്ട് കളിക്കുന്നു. നമ്മൾക്ക് പരിചയമില്ലാത്ത പല രാജ്യക്കാരായ ആളുകൾ ഒരു ടേബിളിന് ചുറ്റും വന്നിരുന്ന് ചീട്ട് കളിക്കുന്നു. അതിൽ നിന്ന് കാശടിക്കുന്നവരുണ്ട്, ബഹുഭൂരിഷം പേർക്ക് കാശ് പോകുന്നവരുണ്ട്. സ്ലോട്ട് മെഷീനുകൾ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഗെയിം കളിക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ ലോട്ടറി കളിക്കുന്ന പറഞ്ഞ പോലെ, അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഗെയിമിംഗ് കളിക്കുന്നു, കുറേ പേർക്ക് കിട്ടുന്നു, ചിലർ രസിക്കാൻ വേണ്ടി മാത്രം വരുന്നു. ഇതിൽ അഡിക്റ്റഡ് ആവുന്നവരും ഇതിൽ കാശ് പോകുന്നവരും ഇതിൽ ജീവിതം തകർന്നു പോകുന്നവരും ഒരു 5-10% ഉണ്ട്. പക്ഷേ 90% പേരും ഇതൊരനുഭവമായിട്ട്, ഇത് ജീവിതത്തിലെ വ്യത്യസ്തമായൊരു അനുഭവം തേടി വരികയും ഇതൊക്കെ കണ്ട് കേട്ട് തിരിച്ചു പോവുകയും ചെയ്യുന്നവരാണ്. അവിടെ കിടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും മുഴുകുന്നവരോ അതിനകത്ത് ഇൻവോൾവ് ആവുന്നവരല്ല. ഇതൊക്കെ ഇപ്പോൾ പട്ടയ പോകുന്നു, തായ്ലൻഡിൽ പോകുന്നവർ അവിടെ സദാചാര വിരുദ്ധ പ്രവർത്തനത്തിന് പോകുന്ന ഒരു 10% പേര് കാണും. പക്ഷേ ബാക്കി 90% ഫാമിലിയായിട്ട് പോകുന്നവരോ കുട്ടികളായിട്ട് പോകുന്നവരൊക്കെയാണ് എന്ന് പറഞ്ഞ പോലെയാണ്. ഈ ലാസ് വേഗാസിൽ വരുന്നതിലെ 90% ആളുകളും കുട്ടികളും കുടുംബവും സഹോദരങ്ങളും ഒക്കെ ആയിട്ട് വരുന്നതും ഇതിനെയൊക്കെ കണ്ട് ആസ്വദിച്ച് ജീവിതം മറ്റൊരു തലത്തിൽ ഇങ്ങനെയും ഒരു ലോകമുണ്ട് എന്ന് അറിഞ്ഞ് തിരിച്ചു പോകുന്നവരാണ്. അപ്പോൾ ഈ കാസിനോയിൽ കയറി കുറേ നേരമൊക്കെ കണ്ടു. ലാൽ ജോസ് $10-20 കളിച്ചു. അതെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷം. തിരിച്ച് തെരുവിലേക്ക് ഇറങ്ങി, വീണ്ടും ഈ പറഞ്ഞ ജനങ്ങൾ നിറഞ്ഞൊഴുകുന്ന ഫുട്പാത്തിലൂടെ പോവുകയാണ്. അവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പല ഹോട്ടലുകളും റിസോർട്ടുകളും ഈ കാസിനോകളുള്ള റിസോർട്ടുകളാണ്, റിസോർട്ട്സ് എന്നാണ് അതറിയപ്പെടുന്നത്. ഈ റിസോർട്ടുകളിലെല്ലാം ഫൗണ്ടനുകൾ, ഷോകൾ, ലേസർ ഷോകൾ, പെർഫോമൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഫ്രീ ആണ്. എന്നാൽ കാശ് കൊടുത്ത് അകത്ത് കയറി കാണേണ്ട പലതരം ഷോകളുണ്ട്. ഇതിൻ്റെയൊക്കെ പരസ്യങ്ങളുമായിട്ട് LED വലിയ വാള് ലോറിയൽ അല്ലെങ്കിൽ വാഹനത്തിൽ പിടിപ്പിച്ചിട്ട് ഈ റോഡിൽ കൂടി ഇങ്ങനെ പോകും മ്യൂസിക്കൊക്കെ ആയിട്ട്. അതായത് പലതരം ഷോകൾ, ക്യാബറേകൾ, പലതരം ഡാൻസ് പെർഫോമൻസുകൾ, മാജിക് ഷോ, ഇതിൻ്റെ എല്ലാം പരസ്യങ്ങളാണ്. അതായത് ഭയങ്കര ഗ്ലിറ്ററിങ്ങായ, തിളങ്ങുന്ന, സജീവമായ, സ്ഥിരം ഉത്സവം നടക്കുന്ന ഒരു പൂരപ്പറമ്പിലേക്ക് ചെന്നിറങ്ങിയതുപോലെയാണ്. അതിനിടയ്ക്ക് പെൺകുട്ടികൾ വരും, നല്ല സുന്ദരികളായ പെൺകുട്ടികൾ വരും, ചൂണ്ടയിട്ട് പിടിക്കാൻ വേണ്ടി വരുന്നവരാണ്. ആ തൊഴിലുമായിട്ട് നടക്കുന്ന പെൺകുട്ടികളുണ്ട്, കണ്ടാൽ ഒരു 10-17 വയസ്സൊക്കെ മാത്രമേ ഉള്ളവർ. ഞങ്ങളിങ്ങനെ, ഞാൻ ലാൽ ജോസും ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഇതെല്ലാം ചിത്രീകരിച്ച് നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കിതെല്ലാം അത്ഭുതങ്ങളാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആലഞ്ചേരിയെ കാണുന്നില്ല, എവിടെ പോയെന്ന് കാണുന്നില്ല. അപ്പോൾ ഞങ്ങളൊരു വ്യവസ്ഥയുണ്ട്, എവിടെയെങ്കിലും വഴി തെറ്റുകോ കൂട്ടം തെറ്റുകോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവുകയോ ചെയ്താൽ തിരിച്ച് ഹോട്ടലിൽ വന്നോളാം. എല്ലാവർക്കും കയ്യിൽ 3 കീ കാർഡുണ്ട്, അപ്പോൾ റൂം കീ ഉണ്ട്, അപ്പോൾ ആലഞ്ചേരി വന്നോളൂ. ആലഞ്ചേരി ആ നാട്ടുകാരനാണല്ലോ. ഞങ്ങളിങ്ങനെ ഒരു കറക്കമൊക്കെ കഴിഞ്ഞ് ഒരു 12 മണി വരെ ഞങ്ങൾ ഈ പല കുറേ 6-7 കിലോമീറ്റർ നമുക്ക് നടക്കാം, ഈ കാഴ്ചകൾ കാണാം. ഇടയ്ക്ക് ലൈറ്റായിട്ടുള്ള ലഘുഭക്ഷണങ്ങൾ കിട്ടും, പോപ്കോൺസ് കിട്ടും, ഐസ്ക്രീമുണ്ട്. അതായത് ഒരു ഉത്സവപ്പറമ്പ്, ഒരു അമേരിക്കൻ ഉത്സവപ്പറമ്പ്. ഇങ്ങനെ ഒരു 3-4 കിലോമീറ്റർ അങ്ങോട്ട് നടന്ന് മറ്റേ സൈഡിൽ കൂടി ഇങ്ങോട്ടും തിരിച്ച് നടന്ന് വന്നപ്പോഴത്തേക്ക് ഒരു 12 മണിയായി. ഞങ്ങൾ തിരിച്ച് മുറി ചെല്ലുമ്പം ആലഞ്ചേരി അവിടെയുണ്ട്, സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഞങ്ങൾ വിളിച്ചേപ്പിച്ച് പറഞ്ഞു, സാറേ ഭയങ്കര ക്ഷീണം, ഒന്ന് നേരത്തെ വന്ന് കിടന്നാന്ന് പറഞ്ഞ് ആലഞ്ചേരി അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. നാളെ പുലർച്ചെ ഏറ്റ് നമ്മൾ ഭൂമിയിലെ അഗാധ ഗർത്തങ്ങളിലൊന്നായ ഗ്രാൻഡ് കനിയൻ കാണാൻ പോവുകയാണ്. ഇവിടുന്ന് ദീർഘയാത്രയുണ്ട്, അതുകൊണ്ട് ഇനി സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങാം ഞങ്ങൾ ഉറക്കത്തിലേക്ക്. ഒരു സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകൾ പെൻഡ്രൈവിൽ, ലോകയാത്രികന്റെ അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ, ഓരോ രാജ്യത്തെയും സഞ്ചാരത്തിനിടയുണ്ടായ മറക്കാനാവാത്ത അനുഭവങ്ങളുടെ ഹൃദയസ്പർശിയായ അവതരണം. വീണ്ടും വീണ്ടും കാണാനും സൂക്ഷിച്ചു വെക്കാനും ഒരു സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകൾ വോളിയം നമ്പർ 1 സ്വന്തമാക്കാൻ
ഇനി പറയുന്ന നമ്പറിലേക്ക് ഡി കെ എന്ന് എസ് എം എസ് ചെയ്യുക. ഡി കെ എന്നീ രണ്ടക്ഷരങ്ങൾ മാത്രം. ഫോൺ 999 555 4222.